വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ, കേൾക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന ഇൻഫർമേറ്റീവ് വിശേഷങ്ങൾ എല്ലാമാണ് അറിയാനുണ്ട് എന്ന സെഗ്മെന്റിലൂടെ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇന്ന് അറിയാനുണ്ട് എന്ന സെഗ്മെന്റിൽ നമ്മളോടൊപ്പം തുടരുന്നു ഡോക്ടർ സി ജി ഗീത. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഈ ഫ്ലിപ്ഡ് ക്ലാസ് റൂംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പൊ അതിനകത്ത് ടീച്ചർ എന്തെങ്കിലും ഓൺലൈൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ അക്സസ്സും കാര്യങ്ങളും എല്ലാം അറിയാം. അപ്പോൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചാപ്റ്റർ ടീച്ചർ നേരത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയാണ്. അതിലെ ഇമ്പോർട്ടൻ്റ് പോയിൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ അയച്ചു കൊടുത്തിട്ട് കുട്ടികളോട് പറയുകയാണ്, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ ലെസൺ പഠിച്ച് വായിച്ച് മനസ്സിലാക്കി നാളെ വരണം. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൗട്ട്സും കാര്യങ്ങളും എന്തൊക്കെയുണ്ടോ നമുക്കത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതും ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നുള്ളതിന് ടീച്ചർ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഭാരം ഫീല് ചെയ്യാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും, പറ്റാത്തതല്ല, നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ടീച്ചേഴ്സിന് സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇതിന് ഒരുപാട് റിഫ്ലക്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവരോട് പറയാം, നമുക്ക് സമയം ഉണ്ട്, ഇല്ലാതല്ല, ഒരു നമുക്ക് ഒരു ദിവസത്തെ പല തരത്തിൽ ഡിഫൈൻ ചെയ്യാം. ചിലർ പറയും, അയ്യോ ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ, 24 മണിക്കൂറേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തീർന്നു. വേറൊരാൾ പറയാണ്, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. സോ ഇറ്റ്സ് എ ബിഗ് തിങ്, 24 hours. അപ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാം 24 മണിക്കൂറിനുള്ളിൽ? അപ്പം നമ്മൾ ആ സമയത്തെ ഒന്ന് മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ കുട്ടികളോട് പറയണം, നിങ്ങൾക്ക് മൊബൈലിനോടൊരു അഡിക്ഷൻ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ പഠിക്കുന്ന സമയത്ത് അത് നിങ്ങൾ മാറ്റിവെക്കണം. ഞാൻ ചിലപ്പോൾ 10th ലെയും 12th ലെയും കുട്ടികളോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ മൊബൈൽ വീട്ടിൽ പോയി തുടരുത്, കാരണം പഠിക്കാനുള്ള സമയം. അപ്പോൾ പേരൻസ് ചിലർ വന്നിട്ട് പറയും, മാം ഞങ്ങൾ പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഈ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് ഒരു പേരൻറ്റ് വന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഒരു കാര്യം ചെയ്യ്, ആ മൊബൈൽ ഇങ്ങ് കൊണ്ടുവാ, ഞാൻ പൂട്ടി വെക്കാം, ഇവിടെ ഇരുന്നോട്ടെ, ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് കൊടുത്താൽ പോരെ, അങ്ങനെ പോലും പറയാറുണ്ട്. പക്ഷെ പേരൻസ് ആണെങ്കിലും അവിടെ ഈ ഫുള്ളായിട്ട് നമ്മൾ ഒരെണ്ണം റെസ്ട്രിക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നടക്കില്ല. അപ്പോൾ ഈവനിങ് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂർ മൊബൈൽ കൊടുത്തിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനോട് സംസാരിക്കോ, എന്താന്ന് വെച്ചാൽ ചെയ്തോ, ബാക്കി സമയം പഠിക്കുക. അപ്പോൾ ഇതിനകത്തൊക്കെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വേണം. പലരും പാസീവായിട്ട് കാര്യങ്ങളെ സമീപിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണിപ്പം. പക്ഷെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ് എല്ലായിടത്തും വേണ്ടത്. അത് പേരൻ്റൽഹുഡ് ആണെങ്കിലും ശരി, പേരൻസ് ഹുഡ് ആണെങ്കിലും, ഐ മീൻ രക്ഷകർത്താക്കളുടെ ഒരു കർത്തവ്യമാണെങ്കിലും അധ്യാപകരുടെ ആണെങ്കിലും ശരി, ഈവൻ ഒരു പ്രിൻസിപ്പളാണെങ്കിലും, നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമ്മൾ ഇതിലൊക്കെ കുറച്ച് ഇൻവോൾവ് ആവാം. ഇപ്പോൾ അസംബ്ലിയിലൊക്കെ ആണെങ്കിൽ, സ്കൂളിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ, അസംബ്ലിയിൽ പ്രിൻസിപ്പലിന് ഒരുപാട് കാര്യങ്ങളിൽ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഉപദേശങ്ങൾ കൊടുക്കാനും അതുവഴി അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും. പിന്നെ ഞാനൊക്കെയാണ് എൻ്റെ അസംബ്ലിയിൽ, എനിക്കിപ്പോൾ ഒരു വലിയ പ്രശ്നമായിരുന്നു ഈ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ ലോങ് ഫേസസുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മോട്ടിവേഷണൽ ടെക്നിക്സ് ഒക്കെ എടുത്തിട്ട് അവരെ കൊണ്ട് ഐ ക്യാൻ, ഐ വിൽ എന്നൊക്കെ പറയിപ്പിച്ച്, ഗുഡ് മോർണിംഗ് ഒക്കെ എല്ലാവരെ കൊണ്ടൊന്ന് പറയിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ എവറി ഡേ ഒരു മോട്ടിവേഷണൽ ടെക്നിക്ക് ചെയ്യിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഹാപ്പിയാവും. പിന്നെ ഇടയ്ക്ക് വളരെ സ്ട്രെസ്ഫുള്ളാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, ഇതൊക്കെ ഈ കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യുന്നതിന് നമ്മൾ കൺവെൻഷനൽ മെത്തേഡ്സ് എന്നും പറഞ്ഞൊന്നും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. എന്തു ആവാം, കുട്ടികൾക്ക് സന്തോഷം കിട്ടി അവർ നോർമൽ ലൈഫിലേക്ക് പോകുന്നതിന് സഹായിക്കുന്ന എന്ത് മെത്തേഡും നമുക്ക് സ്വീകരിക്കാം, അത് കോളേജാണെങ്കിലും ശരി, സ്കൂളാണെങ്കിലും ശരി. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ, ഇപ്പോൾ മോഡേൺ ചില ഫേമസ് പാട്ടുകളൊക്കെ ഉണ്ട്, അസംബ്ലി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ബോയ്സിനെയും ഗേൾസിനെയും രണ്ട് സൈഡിലാക്കി, അപ്പോൾ അവിടെ അസംബ്ലി നടക്കുന്നിടത്ത് ചെയേഴ്സും ഒന്നുമില്ല, പാട്ടിട്ട് കൊടുത്തിട്ട് അവരോട് ഡാൻസ് ചെയ്തോളാം പറഞ്ഞു ഒരു 10 മിനിറ്റ്. അതോടുകൂടി എല്ലാവരും കുറേ ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ഒരു സ്ട്രെസ് ബസ്റ്റർ എന്നുള്ള നിലയിൽ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് കൊടുക്കുക. പിന്നെ അവരോട് ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകാൻ പറയുന്നതും ഒരു നല്ല രീതിയാണ്, കാരണം അവർക്ക് ഒരുപാട് എനർജി ഉണ്ട്,
കുറച്ചുപേര് ഫുട്ബോൾ കളിക്കുക, ബാസ്കറ്റ്ബോൾ കളിക്കുക, അതെങ്കിലെങ്കിൽ പാട്ട്, ഡാൻസ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ്. ഇപ്പോൾ കോളേജിലാണെങ്കിലും നല്ല നല്ല ഇവൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോഴേക്കും അതിലൊക്കെ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ പുറത്തു വരിക. അങ്ങനെയൊക്കെ വരുമ്പോഴവർക്ക് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും. അടുത്തതായി കേൾക്കാം സ്റ്റുഡൻസ് ഓണിന്റെ അവസാന സെഗ്മെന്റ്, കരിയർ വൊക്കാബ്.